ഈ ശനിയാഴ്ച രേഖ വീട്ടിൽ പോണേ. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ പറയാം. വെറുതെ ശനിയാഴ്ച വീട്ടിൽ പോവുക, പിന്നെ തിങ്കളാഴ്ച തിരിച്ചു വരിക. ഒരു കാര്യമില്ല, ഞാൻ ചെന്നില്ലെങ്കിൽ മുത്തശ്ശി അന്വേഷിക്കില്ലേ? അടുത്ത ശനിയാഴ്ച എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് രേഖ മറന്നു. ഐ എം സോറി മുരളി. അപ്പോ വലിയ ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ടാകും, ഒരേ ഒരു മകനല്ലേ, വീട്ടിൽ വലിയ ആഘോഷം സദ്യയൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പോകുന്നില്ല, ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്റെ രേഖയോടൊപ്പം ആയിരിക്കും. ഹോസ്റ്റലിന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കട്ടെ. ഛേ, ഓൺലി ടു മെമ്പേഴ്സ്, ഞാനും എന്റെ രേഖയും മാത്രം. ഞാൻ മക്കളെ കിടന്നിങ്ങനെ കരയുന്നത്, നാളെ ഈ സമയത്ത് നല്ല റോസ്റ്റ് ആയിട്ട് പ്ലേറ്റ് കിടന്നിരിക്കേണ്ടതല്ലേ? കരയാതെ എന്താ കുര്യപ്പള്ളി ചേട്ടാ, മലക്കറി കച്ചവടം തുടങ്ങാൻ പോവാണോ? കുര്യാപ്പള്ളിക്ക് നിന്ന് തിരിയാൻ സമയമില്ല, പിന്നെ എങ്ങനെയാ കച്ചവടം തുടങ്ങുന്നത്? പിന്നെ ഇതെല്ലാം എന്തിനാ? ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നാളെ സ്കോച്ചും ഒരിച്ച കോഴിയെല്ലാം ഒഴുകണ ദിവസാണ്. അറിഞ്ഞില്ലേ, നാളെ മുരളിക്കുഞ്ഞിന്റെ കല്യാണ വിഷയമാ. നാളെ കല്യാണ നിശ്ചയമാണല്ലേ. മൂന്നാറിലെ സമ്പന്നനായ കുരുമുളക് മുതലാളിയുടെ ഒരേ ഒരു മകൾ സുന്ദരി, സഹോദരൻ അമേരിക്കയിൽ, ഹയർ സ്റ്റഡീസിനുള്ള ഓഫർ. നീ അതങ്ങ് വിശ്വസിച്ചോ? അങ്ങനെ ഒരു ആലോചന വന്നു, ഞായറാഴ്ച അവര് കാണാൻ വരും, വന്ന് കണ്ടു പോട്ടെ. അവര് വന്നു എന്ന് കരുതി കല്യാണം നടക്കണമെന്നില്ലല്ലോ. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്ന് കെട്ടുമ്പോഴും മുരളി ഇതേ ലാഘവത്തോടെ പറയും, നീ ഇത് വിശ്വസിക്കണോ എന്ന്. ഞാൻ പറയുന്നത് ഇനിയും നിനക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായി ഏറിയാൽ രണ്ടു വർഷം കൂടി നീ കാത്തിരിക്കേണ്ടി വരും. രണ്ടു വർഷമല്ല, എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു. പക്ഷേ മുരളി, എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ ഭാവിയെ കുറിച്ച് മുരളി ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജയിൽവാസ് അനുഭവിച്ച് തിരിച്ചു വന്ന് എന്റെ മുത്തശ്ശിന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് മുരളിക്കറിയാമോ? എന്റെ അമ്മയുടെ അവിഹിത ഗർഭം ഇന്നൊരാവർത്തനം പോലെ വീണ്ടും. ഇല്ല ഇല്ല മുരളി, തന്റെ ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഉടനെ ഒരു ലേഡി ഡോക്ടറെ കാണാം. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആകുമ്പോ വേറെ ആരും അറിയില്ല. മുരളി ഇല്ല, മുരളി എന്നെ വിവാഹം കഴിക്കണം. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, എനിക്കിപ്പോ നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. മുരളി, നിങ്ങളെ ഞാൻ വിടില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ട പട്ടണങ്ങളിലൊക്കെ കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവൾ എന്റെ നേരെ അവകാശം ഉന്നയിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്താണ് വിളിച്ചത്? തേവിടിച്ചല്ലേ? ഞാനത് അർഹിക്കുന്നു. പക്ഷെ മുരളി ഒന്നോർത്തോ, എന്നെ പറഞ്ഞു മയക്കി ആ സ്നേഹവാക്കുകളിൽ വിശ്വസിച്ച് എന്നിലെ സ്ത്രീത്വം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കാനും എനിക്കറിയാം. കാളിദാസന്റെ ശകുന്തളയല്ല ഞാൻ, ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ്. ഓർത്തോ. ഈ പുഴയുടെ പേരെന്താണെന്ന് നിനക്കറിയാമോ? തലവെട്ടിപ്പുഴ. എന്റെ അച്ഛനപ്പൂവന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന തലകൾ ഒരു കാലത്ത് കായലിലേക്ക് ഒഴുകിയിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു. പാരമ്പര്യം തുടരട്ടെ. ഒരു ശവം കൂടി മാനഹാനി കൊണ്ടുള്ള ഒരു ആത്മഹത്യയാക്കി ഞാനിതിനെ മാറ്റിക്കോളാം. വേണ്ട, ഈ കൊലപാതകത്തിനും ഒരു തെളിവുകളും ഉണ്ടാവാൻ പാടില്ല. Thank you.
പറഞ്ഞതുപോലെ 23-ാം തീയതി കല്യാണം. സ്റ്റേഡിയം ഹാൾ ബുക്ക് ചെയ്തേക്കാം. ദേവസ്വത്തിൽ നിന്നുള്ള കല്യാണ ചിട്ട് തിങ്കളാഴ്ച തന്നെ കൊടുത്തേക്കാം. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാ, ഓടി ഓടിക്കണം. കുട്ടിയുടെ പേര് ഇൻവിറ്റേഷന് രാജീവ് അടിച്ചാ മതിയോ? അല്ല, അവളുടെ യഥാർത്ഥ പേര് രാജലക്ഷ്മി എന്നാ. രാജീവ് വീട്ടിൽ വിളിക്കുന്ന. അപ്പോ മുരളി വിത്ത് രാജലക്ഷ്മി അല്ലേ? അല്ല, മുരളി വിത്ത് രേഖ. ഏതായി പെൺകുട്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്ന്? ഞാൻ വരേണ്ട മുഹൂർത്തം ഇതാണ്. ഈ മുഹൂർത്തം തെറ്റിയാൽ എന്റെ ജീവിതത്തിന്റെ താളം തെറ്റും. പുരിയാപ്പള്ളി, എന്തോ ഇവളെ പിടിച്ച് പുറത്താക്ക. പുറത്തു പോകാം, പക്ഷേ നിങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മുരളിയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തണം. എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണോടി ചേട്ടേ? അതെ, ചടങ്ങുകൊണ്ട് ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ പരസ്പരം വരിച്ചവരാണ്. ഞാൻ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ മുരളിയാണ്. എന്താ പണിക്കരേ ഇത്? ഇല്ല, ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് മുരളി മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത്. കണ്ടടത്തൊക്കെ തെണ്ടി നടന്ന് വയറ്റിലുണ്ടാക്കിയിട്ട് കെട്ടിളമയാകാൻ വന്നിരിക്കുന്നു. പണിക്കരേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കാം. ഇപ്പൊ എന്തിനാ നീ പട്ടി മോങ്ങോലിൽ നിന്ന് മോങ്ങുന്നത്? അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ എന്തായി? നിനക്കവനോട് അന്ധമായ ആരാധനയായിരുന്നല്ലോ. മോളെ, മുത്തച്ഛന് തൃപ്തിയായി. മോളെ, തൃപ്തിയായി. നിന്റെ അമ്മയെ പോലെ തന്നെ ആയി പോയല്ലോ. നീ നിന്റെ അമ്മയ്ക്ക് വഴി തെറ്റി നിനക്ക്. എന്തുദ്ദേശത്തോടു കൂടിയാ നാലാളും കൂടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത്? അത് താൻ അറിയേണ്ട കാര്യമില്ല. താൻ മോരാളി വിളിച്ചു ആരാ അവിടെ? എന്താ മോരാളി, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് വെച്ച് പെമ്പിള്ളാരെ പഴപ്പിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാലമൊക്കെ പോയി. മനസ്സിലായില്ല. മുരളിയും രേഖയും തമ്മിൽ പ്രേമമായിരുന്നു. രേഖ ഇപ്പോൾ ഗർഭിണിയാണ്. ആരാ ആള്? നിങ്ങളുടെ മോൻ. അത്രേ ഉള്ളല്ലയോ, പെണ്ണുങ്ങളായ ഗർഭിണികളാകും. അല്ലെങ്കിൽ അവളെ ആരെങ്കിലും സ്ത്രീയായിട്ട് അംഗീകരിക്കുമോ? അല്ലയോ കുരിയാപ്പള്ളി. പരിഹസിക്കരുത്. മുരളി എവിടെ? അവനെ വിളിക്ക്, അവനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ആർക്കെങ്കിലും എന്റെ മോൻ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? മോലാളി, നീയൊക്കെ ആരുടെ അയക്കാരും ചോദിച്ചിവിടെ വരാൻ? രേഖ അരിയുടെ മുറപ്പെണ്ണ. നിന്റെ മുറപ്പെണ്ണിനെ കെട്ടേണ്ടത് എന്റെ മകനാണോ? നീ അല്ലേ? മാന്യമായിട്ട് സംസാരിക്കണം. അപ്പൊ എച്ചില് തിന്നാന്ന് എനക്ക് വയ്യ. അല്ലയോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാര് വന്ന് ദേഹത്ത് ചാരിയ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. പിന്നെ തൊട്ടിട്ടുള്ള പെമ്പിള്ളാരെ ഒക്കെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാ ദിവസവും ഇവിടെ സമൂഹ വിവാഹം നടത്തേണ്ടി വരും. മര്യാദയ്ക്ക് പോയില്ല, ഞാൻ പോലീസിനെ വിളിക്കും. പേടിപ്പിക്കല്ലേ. പോലീസ് സ്റ്റേഷൻ പട്ടിക്കും പൂച്ചക്കും വിലങ്ങും ചാടാനുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. മര്യാദയ്ക്ക് ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. വാടാ. പുരിയാപ്പള്ളി, കൊച്ചമ്മ, നമ്മുടെ ആ വടക്കേപ്പുറത്തുള്ള പുഞ്ച ഒന്നുകൂടെ വിതച്ചാലോ?
ഇവിടിപ്പോ വിതച്ച പുഞ്ച തന്നെ വെള്ളം കയറി കിടക്കുക. ഇനിയിപ്പോ മുതലാളി ആയിട്ട് ഇനി ഒരു പുഞ്ച് മതയ്ക്കാതിരിക്കണ്ട.